യോഹന്നാൻ അഞ്ചാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം, യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം ചിന്തയ്ക്ക് ആധാരമായി. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തുടർന്നുള്ള സമയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വാക്യം വളരെ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. യോഹന്നാനെ നമുക്ക് നന്നായിട്ട് അറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ഒക്കെ ഏറ്റവും പ്രധാനമായ വിഷയം എന്താണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ യുവാക്കളൊക്കെ ചില ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവസരം തരികയാണ്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും ഏറ്റവും പ്രധാനമായ ഒരു ചിന്ത നിങ്ങൾക്ക് പറയാൻ കഴിയും, ഏതെങ്കിലും ഒരു വിഷയം? പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ പ്രൈസ് ദി ലോർഡ്. വയറ്റിലെ ദൈവ മക്കൾ വളരെ ആത്മീയ പരിചയമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. വചനമായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. സ്തോത്രം. ഓക്കെ, എഡ്വിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു ലവ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച വിഷയം അത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്യാനുള്ളൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഈ പാസ് ഇങ്ങനെ ചോദിക്കുന്ന അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉണർന്നിരിക്കുന്നുവോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഓക്കെ, യോഹന്നാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്നേഹം എന്ന പദമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് യോഹന്നാൻ ലേഖനത്തിലും സുവിശേഷത്തിലും ആ പദങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവപൈതൽ ആരാണ്, ദൈവ മക്കൾ ആരാണ്, പിശാചിന്റെ മക്കൾ ആരാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സ്തോത്രം യോഹന്നാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാന വിഷയമാണ് ജയം എന്നുള്ള ഒരു വിഷയം. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ജയിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ ഏത് സാഹചര്യത്തിലും അതിന് അനുകൂലമായി പോകുന്നു. ചത്ത മീന് ഒഴുക്കിനനുസരിച്ച് പോകുന്നത് പോലെ ഈ ലോക മനുഷ്യർ ഏത് കാര്യം വന്നാലും അവര് അതുപോലെ നിരാശപ്പെട്ട് തകർന്നു പോകുമ്പോൾ ദൈവമക്കളെ ദൈവം വേർതിരിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളുടെ മുമ്പിൽ, സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ തകർന്നു പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. അതിന്മേൽ ജയിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നാണ് അവിടെ പറയുന്നത്. ജയം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എന്താണ് ജയത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്. അന്നത്തെ പഠനം ഇന്ന് പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ട്. ഇന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊക്കെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കും. എന്താ തീരുമാനം? ഈ വർഷം തുടക്കം മുതൽ, ആദ്യ ദിവസം മുതൽ അന്നത്തെ സകല കാര്യങ്ങളും തീർത്ത് പഠിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷമൊക്കെ പറ്റിയില്ല. നമ്മുടെ ആണ്ടവധി യോഗത്തിലെ തീരുമാനം പോലെ തന്നെ, കഴിഞ്ഞ വർഷം പറ്റിയില്ല. അതുകൊണ്ട് ഈ വർഷം എങ്ങനെയായാലും അന്നത്തെ പാഠങ്ങൾ പഠിച്ച് ഹോംവർക്ക് എല്ലാം പൂർത്തീകരിച്ച് ഉന്നതമായ മാർക്ക് വാങ്ങിക്കാൻ എല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. രണ്ട് മൂന്ന് ദിവസം ഏറിപ്പോയ ഒരാഴ്ച, രണ്ടാഴ്ച, അത് കഴിയുമ്പോൾ വീണ്ടും പഴയ ഗതി തന്നെയാകും. ചിലരൊക്കെ സ്വപ്നം കണ്ട് ജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ദിവാസ്വപ്നങ്ങൾ കാണും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇത്ര മാർക്ക് വാങ്ങിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇന്ന കാര്യത്തിന് പോകും. പക്ഷെ നമുക്കറിയാം, ദിവാസ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് ജയിക്കാൻ സാധ്യതയൊന്നുമില്ല. അധ്വാനിച്ചാലേ പഠിച്ചാലേ ജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാം, വ്യത്യസ്തമായ കാര്യങ്ങളിൽ, പരീക്ഷകളിൽ വ്യത്യസ്തമായ നിലകളിലാണ് ജയിക്കുന്നത്. സ്തോത്രം. നമ്മുടെ സ്തോത്രം, ഞാനൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിച്ച കാലഘട്ടങ്ങളിൽ പഠിച്ചതെന്തോ അത് കാണാപ്പാടം പഠിക്കുക, 1, 3, 2, 2, 4 ഇങ്ങനെ പഠിച്ച് മനഃപ്പാടമാക്കി പരീക്ഷ എഴുതി പാസ്സാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാലം കുറച്ച് കഴിഞ്ഞു DPEP ഒക്കെ വന്നു. ആമേൻ. സർവശിക്ഷ അഭിയാൻ. പണ്ട് ദേവാസം പറഞ്ഞു, സർവർക്കും ശിക്ഷയാ സർവശിക്ഷ അഭിയാൻ. പിള്ളേർ മാത്രം കഷ്ടപ്പെട്ടാൽ പോരാ, അപ്പനും കഷ്ടപ്പെടണം, അമ്മയും കഷ്ടപ്പെടണം. കാരണം പിന്നെ ഇല പറക്കിക്കൊണ്ടുവരണം, പൂ കൊണ്ടുവരണം, എല്ലാം അവർ കണ്ടും കേട്ടും കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ പോസിറ്റീവ് സൈഡ് ജസ്റ്റ് പടം മാത്രം കാണുകയല്ല, അതിൽ അധ്വാനിക്കണം, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം. പക്ഷേ ചിലപ്പോൾ പേരൻസിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അത് കേവലം കാണാതെ ചിലത് പഠിച്ചത് കൊണ്ട് കാര്യമില്ല, വ്യത്യസ്തമായ നിലയിലാണ് അവരുടെ പഠനം. നമുക്കറിയാം, സൈക്കിൾ മിക്കവാറും പേർക്കൊക്കെ സൈക്കിൾ ബാലൻസ് ഉള്ളവരാ, സൈക്കിൾ ചവിട്ടാൻ പഠിച്ചവരാ. എന്താണ്, എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? എഴുതി 5-100 പ്രാവശ്യം ഇമ്പോസ്
പൊസിഷൻ എഴുതി സൈക്കിൾ ഓട്ടാൻ പഠിക്കുകയോ, ഹാൻഡിൽ ബലം കൊടുക്കരുത്, ദൂരേക്ക് നോക്കണം, നടു നിവർത്തി വെക്കണം, ഇങ്ങനെ ആണ് സൈക്കിൾ ഓട്ടേണ്ടത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. സൈക്കിള് ചവിട്ടാൻ സൈക്കിളെ കയറണം, ആരെങ്കിലും ഒരാൾ പിറകെ പിടിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ബാലൻസ് ആകുമ്പോൾ പതുക്കെ പതുക്കെ പിന്നെ വിട്ടൊക്കെ നോക്കി അങ്ങനെയാണ് നമുക്ക് ബാലൻസ് ലഭിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലായി പ്രായോഗികമായി ചെയ്ത് പഠിക്കേണ്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമുക്കറിയാം ചിലപ്പോഴൊക്കെ സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ മറിഞ്ഞു വീഴാറുണ്ട്. സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന ചിരി നിങ്ങൾ എത്ര പ്രാവശ്യം മറിഞ്ഞു വീണിട്ടുണ്ടാകും എന്ന് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ സൈക്കിളിൽ നിന്ന് വീണിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടവരൊക്കെ അത്ഭുതപ്പെട്ടു, ആഹാ ഞങ്ങളൊക്കെ വീണു, ഇയാൾ വീണിട്ടില്ല, എന്താ അത്ഭുതം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നേ വരെ സൈക്കിളിൽ കയറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സൈക്കിളിൽ കയറിയാലല്ലേ വീഴത്തുള്ളൂ. അപ്പോ ആമേൻ. ഏത് കാര്യത്തിനും അതിൻ്റെതായ നീന്തലായാലും നമ്മൾ പ്രായോഗികമായി പഠിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും വ്യത്യസ്തമായ പരീക്ഷകൾ, പരീക്ഷ എഴുതിയാലേ പാസ്സാകത്തുള്ളൂ, ജയിക്കത്തുള്ളൂ, എന്നാൽ വ്യത്യസ്തമായ പരീക്ഷകളെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നേരിടേണ്ടതും വിജയിക്കേണ്ടതും. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം ഇന്ന് രാത്രി നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ ആരെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിക്കുന്നതിന് എനിക്ക് സന്തോഷമാണുള്ളത്. ഉൽപ്പത്തി 13:7 വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഇങ്ങനെ വായിക്കും, അടുത്ത വാക്യം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു പ്രത്യേകമായ വിഷയം മുൻപിൽ വന്നപ്പോൾ അബ്രഹാം ആ വിഷയത്തെ ജയിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ഇടയന്മാർ, ലോത്തിന്റെ ഇടയന്മാർ, ഇവർ രണ്ടും സഹോദരങ്ങൾ, ജ്യേഷ്ഠന മകനാണ് ലോത്ത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇടയന്മാർ ഗുണപ്പെട്ടവരൊന്നുമല്ല. അവർ തമ്മിൽ വിഷയമുണ്ടായാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല, നമ്മൾ കുഴപ്പമില്ല നിന്നാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പറയാം. പക്ഷേ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, കനാന്യരും പെരിസ്യരും ദേശത്ത് പാർത്തിരുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, തങ്ങളുടെ ഇടയന്മാർ വഴക്കുണ്ടാക്കുന്നത് ഒരു അമാന്യതയാണ് എന്ന് മനസ്സിലാക്കിയ അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ലോത്തിനോട് പറയുന്ന ഒരു പദമാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. ഇത് ശരിയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തിന്റെ ഒരു ഒരു അപമാനമായി തീരാൻ സാധ്യത. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തോ, നീ എങ്ങോട്ട് തിരഞ്ഞെടുക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ തിരഞ്ഞെടുത്തോളാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോക്കോളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോക്കോളാം എന്ന് അബ്രഹാം പറയുന്ന ഒരു പദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മളായിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാനാണ് വിളി കെട്ടി ഇറങ്ങിയത്, നീ എന്നെ കൂടെ വന്നതാ, അപ്പൊ പ്രശ്നം വന്നപ്പോ നിനക്ക് ഇഷ്ടമുള്ളത് പോക്കോ, ഞാൻ പിന്നെ എനിക്കാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. ലോത്തിന് പ്രയോറിറ്റി കൊടുത്തു. ലോത്തെ നീ തിരഞ്ഞെടുത്തോ, നീ എവിടേക്ക് തിരഞ്ഞെടുത്താലും അതിന്റെ എതിർ ദിശയിലേക്ക് ഞാൻ പോയിക്കൊള്ളാം എന്നാണ് അബ്രഹാം ഇവിടെ പറയുന്നത്. സ്തോത്രം. നോക്കുക, ലോത്ത് തന്റെ ആടുമാടുകൾ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഏറ്റവും ആവശ്യം ആടുമാടുകൾക്ക് നീരോട്ടമുള്ള പ്രദേശം, നല്ല പുല്ല് കിട്ടുന്ന, സമൃദ്ധിയായി പുല്ല് കിട്ടുന്ന പ്രദേശമാണ്. അങ്ങനെ അദ്ദേഹം നല്ല നീരോട്ടമുള്ള പ്രദേശം നോക്കി തിരഞ്ഞെടുത്തു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ നീരോട്ടമുള്ള സ്ഥലത്തേക്ക് ലോത്ത് പോയപ്പോൾ അബ്രഹാം എതിർദിശയിലേക്ക് പോയി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയേറെ നീരോട്ടമില്ലാത്ത, അല്പമൊക്കെ പച്ചപ്പ് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കാം അബ്രഹാമിന് പോകേണ്ടി വന്നത്. അതെന്റെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ അബ്രഹാമിന്റെ കൂടെ ഉള്ളവർ പോലും പറഞ്ഞു കാണും, അബ്രഹാം എന്തൊരു മണ്ടന, പ്രൈസ് ദി ലോർഡ്, കൂടെ വന്നവന് മുൻഗണന കൊടുത്തു. നോക്കിയേ, അവന്റെ ആടുമാടുകൾക്ക് നല്ല തീറ്റിയുള്ള സ്ഥലം. അങ്ങനെ പോയി പോയി ഇതാ ലോത്ത് നഗരത്തിലെത്തുന്നു, അവിടുത്തെ പ്രധാന പുള്ളിയാകുന്നു, അവിടെ പട്ടണവാതിൽക്കലൊക്കെ ഇരിക്കുന്നത് അവിടെ ഭരിക്കുന്ന സ്തോത്രം ചുമതലക്കാരാണ്, അവിടെ ലോത്ത് പ്രധാനയാളായി. സ്തോത്രം. കണ്ടു നിന്നയാൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തെ ഒന്ന് സസൂക്ഷ്മം വിശകലനം ചെയ്തവർ പറഞ്ഞു കാണും, അബ്രഹാം ചെയ്തത് വലിയ മണ്ടത്തരമായി, ലോത്ത് നോക്കി അനുഗ്രഹിക്കപ്പെടുകയാ, അബ്രഹാമിന് ആ നിലയിൽ അനുഗ്രഹമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അബ്രഹാമിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ഇറങ്ങിയത് ഈ പോകുന്ന പോക്കിൽ കാണുന്ന പച്ചപ്പിൽ താമസിക്കാൻ വേണ്ടിയല്ല, ഈ പോകുന്ന വഴിയിൽ ഒത്തിരി നീരോട്ടങ്ങൾ കണ്ടെന്നിരിക്കാം, ഒത്തിരി അനുഗ്രഹങ്ങൾ കണ്ടെന്നിരിക്കാം, ഒത്തിരി ശ്രേഷ്ഠതകൾ കണ്ടെന്നിരിക്കാം, ഒത്തിരി പച്ചപ്പുകൾ കണ്ടെന്നിരിക്കാം. പക്ഷേ
ലക്ഷ്യം ഈ പച്ചപ്പിൽ ഒതുങ്ങാനല്ല, എന്റെ ദൈവം എന്നെ വിളിച്ചിടത്തേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൂത മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. തീർച്ചയായും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ അവന്റെ നാമേൻ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പക്ഷേ ഇവിടത്തെ അവൻ പച്ചപ്പിൽ ഒതുങ്ങാനല്ല ദൈവമക്കൾ വേർതിരിയപ്പെട്ടത്, നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടി. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എന്തെല്ലാം പച്ചപ്പ് കിട്ടിയാലും എന്തെല്ലാം നന്മ കിട്ടിയാലും അവിടെ ഒതുങ്ങാൻ വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം അവൻ സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നിത്യതയാണ്. ആ ലക്ഷ്യം അകത്തുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ തീരുമാനം കൊണ്ട് അബ്രഹാം ജയമെടുക്കുക. തീരുമാനം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദാനിയേലും തന്റെ കൂടെയുള്ളവരും രാജകീയ ഭോജനം കൊണ്ട് ആമേൻ ഹല്ലേലൂയ തങ്ങളെ അശുദ്ധരാക്കത്തില്ല എന്ന് അവർ തീരുമാനമെടുത്തു. ശദ്രക്കും മേശക്കും അബദ്നവും വെടിവെച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തു. ചില തീരുമാനങ്ങളാണ് ചില സന്ദർഭങ്ങളിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ചില പ്രത്യേക ജീവിതത്തിന്റെ നാൽക്കവലകളിൽ തീരുമാനമെടുക്കേണ്ട സന്നിഗ്ധ ഘട്ടങ്ങളിൽ പ്രൈസ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിത പ്രകാരം തീരുമാനമെടുക്കുന്നവർ എക്കാലത്തും വിജയിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഒന്നാം ആദാം ആമേൻ ഭക്ഷണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു. ആമേൻ ഹവ്വയും ആദാമും. പക്ഷെ ഒടുക്കത്തെ ആദാം ആദേ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കല്ലുകളെ അപ്പമാക്കുക എന്ന് പറഞ്ഞപ്പോൾ ആമൻ തീരുമാനത്തോടെ ആമൻ ജയിക്കുകയാണ്. പിശാചിന്റെ മേൽ സ്തോത്രം. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. പച്ചപ്പ് നോക്കി പോയ ലോത്ത് ആമേൻ ക്രമേണ ഉണങ്ങാൻ തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. അടിവേൽ ഉണങ്ങാൻ തുടങ്ങിയത് അറിഞ്ഞില്ല. ഇന്നലകളിൽ ആമേൻ സ്വരം അബ്രഹാമിനോട് ചേർന്ന് നിന്ന് അവന്റെ ആത്മീയത, അബ്രഹാം ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും യാഗം കഴിക്കുന്നതും ഒക്കെ കണ്ട് ചുറ്റും ആമേൻ ചേർന്ന് നിന്ന് ആമേൻ ആത്മീയത, അത് മാറിക്കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മീയത കുറയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം അവൻ വേണ്ടി ഇരുവിൽ നിന്നത് കൊണ്ടാണ് ദൂതന്മാർ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഉണങ്ങി തകർന്നു പോയ ഒരു ലോത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ സന്തതി പരമ്പരകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് ലോകത്തിലുള്ള മൂന്ന് സമൂഹങ്ങൾ, യഹൂദന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, മൂന്ന് സമൂഹങ്ങൾ പറയുന്നു അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിന്റെ പിതാവായി അബ്രഹാം നിൽക്കുന്നു. ഉണങ്ങിപ്പോയെന്ന് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞവൻ സ്തോത്രം. അവൻ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ആത്യന്തികമായി അനുഗ്രഹം അബ്രഹാമിയമേൽ വരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവക്കൂടെ ഞാൻ പറയുന്നു, ചില സമയങ്ങൾ തീരുമാനങ്ങൾ ആവശ്യമാണ്. പി ജി വർഗീസ് എന്ന ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രീതി ഒന്നും എനിക്ക് അത്ര സന്തോഷമൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ഇറങ്ങിയ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്കും എനിക്കും ഒത്തിരി കാര്യങ്ങൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. മണക്കാലയില് ഒരിക്കൽ അദ്ദേഹം സ്തോത്രം ഒരു 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 ബുധനാഴ്ച മിഷണറി ചാപ്പലിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അദ്ദേഹം വടക്കേ ഇന്ത്യയില് ഒരു സൈനികനായിരുന്നു. വളരെ മോശമായി ജീവിച്ചു. അങ്ങനെയിരിക്കുമ്പോഴാണ് കർത്താവിനെ അറിയുന്നത്. അങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വേർതിരിഞ്ഞു. തന്റെ പിതാവ് അഞ്ചലിനടുത്ത് ഒരു തോട്ടത്തിന്റെ സൂപ്രണ്ട് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കുടുംബമായി വന്നപ്പോൾ ശനിയാഴ്ച രാത്രി തന്റെ പിതാവ് തന്നോട് പറഞ്ഞു, നീ അവിടെ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ നിനക്കുണ്ടായെന്ന് ഞാൻ കേട്ടു. അത് നിന്റെ ഇഷ്ടം, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നാളെ നമ്മുടെ ഇടവക പള്ളി അവിടെ ആരാധനയ്ക്ക് നിങ്ങൾ കുടുംബമായി വരണം. അങ്ങോട്ട് പോയി അവിടെ പോകുന്ന എനിക്ക് വിഷയമല്ല. അവിടെ നിങ്ങൾ കുടുംബമായി വരണം. വന്നില്ലെങ്കിൽ എന്റെ സ്വത്തിൽ നിന്ന് ഒരു നയാ പൈസ നിനക്ക് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു കാര്യം പിതാവ് വളരെ കർക്കശമായി ശനിയാഴ്ച രാത്രി തന്നോട് പറയുകയാണ്. ഈ ദൈവദാസനെ പുറത്തിറങ്ങി ചിന്തിച്ചു എന്താ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാറ്റിനും അനുയോജ്യമായ വാക്യമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമല്ലേ. പ്രൈസ് ദി ലോർഡ്. പണ്ട് നയമാൻ സൗഖ്യം പ്രാപിച്ചപ്പോ പറഞ്ഞു, ഞാൻ രാജാവ് ഇങ്ങനെ ആ ദേവനെ നമസ്കരിക്കുമ്പോൾ എന്റെ കൈത്താങ്ങലോടെയാ ചെയ്യുന്നത്, അത് മാത്രം ഞാൻ ചെയ്യും, പക്ഷേ അഹോയായിരിക്കുന്ന ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോ അപ്പനെ ഒന്ന് വിഷമം, ഇപ്പൊ പ്രായമായ മനുഷ്യനല്ലേ, വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാളെ വേണമെങ്കിൽ പോകാം, പോയാൽ സ്വത്ത് മുഴുവൻ കിട്ടും, പോയില്ലെങ്കിൽ അതെല്ലാം പോകും. എന്തു ചെയ്യണം? ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം ഒന്നും വിടുന്നില്ല. ചില സമയങ്ങളിൽ ദൈവം നമ്മോട് ഒന്നും പറയത്തില്ല, നമ്മൾ ആ തീരുമാനം എടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചിന്തിച്ച് ഞാൻ ഈ പറഞ്ഞ തീരുമാനമൊക്കെ വന്നപ്പോൾ നീ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് അറിയാമല്ലോ അവിടെ പോയാലും നമ്മൾ അതിനെ നമസ്കരിക്കുന്നൊന്നുമില്ല, പിന്നെ പപ്പായ്ക്കൊന്ന് സമാധാനം ആയിക്കോട്ടെ പോയേക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് തന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സമാധാനവും സന്തോഷവും നഷ്ടമായതായിട്ട് എനിക്ക് മനസ്സിലായി.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്റെ തീരുമാനം ദൈവത്തിന് പ്രസാദമല്ല എന്ന് മനസ്സിലാക്കിയ ഈ ദൈവദാസൻ തന്റെ പപ്പായോട് പറഞ്ഞു, പപ്പ ഞാന് ഈ സത്യത്തിന് വേണ്ടി വേർതിരിഞ്ഞതാ, പപ്പ ഒന്നും എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ നാളെ ആ പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് വരത്തില്ല. ഓക്കെ, കുഴപ്പമില്ല, ഒന്നും അദ്ദേഹം മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവര് മറ്റൊരു സ്ഥലത്ത് ആരാധനയ്ക്കായി പോയി. അതിൽ തിരിച്ചു വരുന്ന വഴിയിൽ ഒത്തിരി ദൂരം പപ്പായുടെ തന്നെ കാറിൽ യാത്ര ചെയ്ത് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. അവിടെ വരെ പിന്നെ കാറിൽ എല്ലാ പ്രാവശ്യം കൊണ്ടുവന്നാക്കുന്നതാ, പക്ഷെ അന്ന് കൊണ്ടുവന്നാക്കിയിട്ട് ഡ്രൈവർ പറഞ്ഞു വണ്ടിക്കൂലി ടാക്സി കൂലി വാങ്ങിക്കാൻ പപ്പ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, സ്വന്തം പിതാവ് മകനെയും കുടുംബത്തെയും ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടതിന് ആമൻ ടാക്സി കാശ് വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, വടക്കേന്ത്യക്ക് പോകാൻ കയ്യിലുണ്ടായിരുന്ന ആകെ പൈസയ, ടാക്സി കാശ് കൊടുത്തപ്പോൾ പിന്നെ ഭാര്യ വീട്ടിലെത്താനുള്ള പൈസ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സങ്കടം വല്ലാതെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തു. അതിനുശേഷമായിട്ട് ഭാര്യ വീട്ടിൽ ചെന്നു, അവിടെ നിന്ന് നോർത്ത് ഇന്ത്യക്ക് പോയി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം, പക്ഷേ അന്ന് ഞാൻ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് പിന്നീട് എന്റെ പപ്പ എന്റെ സഹോദരങ്ങൾ അവരൊക്കെ ഈ കർത്താവിനെ അറിയാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അത് ജയമായിട്ട് മാറി. സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ചില സമയങ്ങളിൽ തീരുമാനമെടുത്ത് ജയിക്കാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ തീരുമാനങ്ങൾ കർത്താവിന്റെ തിരുമുഖം പ്രകാശിക്കാൻ കാരണമാകട്ടെ. അവന്റെ പ്രസാദമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഈ ലോകത്തിൽ ആരെല്ലാം നമ്മിൽ പ്രസാദിച്ചാലും ഒരു ചെറിയ വാക്ക് മതി ആ പ്രസാദം വീണ്ടും വൈരാഗ്യമായി മാറാൻ. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ തിരുമുഖം നമുക്ക് അനുകൂലമായി പ്രകാശിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. അങ്ങനെ ഒന്നാമത്തെ ചിന്ത, തീരുമാനത്താൽ ജയിക്കുക. രണ്ടാമത്തേത്, 51 സങ്കീർത്തനം വളരെ എടുക്കാൻ എളുപ്പമുണ്ട്. 51 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ആരെങ്കിലും വേഗത്തിലെടുത്ത് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമോ? 51:1-2 വാക്യങ്ങൾ. ദൈവമേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടായിരുന്നേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി അകൃത്യം നോക്കണമേ, അതും നീക്കി എന്നെ. ആരാണ് വായിച്ചതെന്ന് ഞാനിങ്ങനെ നോക്കിയിട്ട് മനസ്സിലായില്ല. സാധാരണ അവിടെ പ്രത്യേക കളർ വരാറുണ്ട്. ഓക്കെ, ആരാണെങ്കിലും വായിച്ച ആളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പേരുകളൊക്കെ പരിചയമായി വരുമ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ 51 സങ്കീർത്തനം നമുക്ക് ഒത്തിരി വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം, സ്തോത്രം. അതിന്റെ നടുവിൽ ദാവീദ് പാടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു അനുതാപ സങ്കീർത്തനമാണ്. എന്നെ നന്നായി കഴുകണമേ. ആ കഴുകണം എന്ന് പറയുന്നിടത്ത് കേവലം നമ്മളൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ ബാഹ്യമായ കഴുകലാണ്. അതിനേക്കാൾ ഒരു വസ്ത്രം കഴുകുമ്പോൾ അതിൻ്റെ ഇടയിൽ സോപ്പെല്ലാം ചെന്ന് സകല അഴുക്കുകളും മാറ്റുന്നത് പോലെ, നന്നായി തുണി കഴുകുന്നത് പോലെ എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്നുള്ള പദമാണ് ഇവിടെ ദാവീദ് പറയുന്നത്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. കുറവുകളൊക്കെ സംഭവിച്ചെങ്കിലും സ്തോത്രം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ അദ്ദേഹം പോകുകയാണ്. ഊരിയാവിന്റെ ആ സംഭവം ശരിക്കും യോവാബിനറിയാം, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. ഒരു പക്ഷേ രാജ്യത്തെ ജനം ദാവീദിനെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് പറയുന്നത്. നോക്കുക, ഒരു ഭടൻ മരിച്ചപ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വിധവയെ സ്വീകരിച്ച ഒരു നല്ല രാജാവ്, ഇത്ര വിശാല മനസ്കനായ ഒരു രാജാവാണല്ലോ ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ ദാവീദ് ഇങ്ങനെ അടിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് യോവാബിനറിയാം, അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിനറിയാം. തന്റെ ജീവിതത്തിലും ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാ. ദാവീദും അതൊന്നും കാര്യമാക്കാതെ, നമുക്കറിയാം ഈ പാപം സംഭവിച്ച് ഏകദേശം ഒരു വർഷമെങ്കിലും, കാരണം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് പ്രൈസ് ദി ലോർഡ് നാഥാൻ പ്രവാചകൻ വരുന്നത്. നമുക്കറിയാം ആ ദൂതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദൂത് കേട്ടപ്പോൾ ദാവീദിന് സംഭവിച്ച ഒരു പ്രത്യേകത, മറ്റു പലരെ പോലെ അവൻ സ്വയം ന്യായീകരിക്കുകയോ സാഹചര്യങ്ങളെ പറയുകയോ മറ്റുള്ളവരെ പഴിചാരുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ കുറ്റം സമ്മതിച്ച് അവൻ കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെയും പറയാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ നമുക്ക് ജയിക്കാൻ ഒരേ ഒരു വഴി, അത് അനുതാപത്തിന്റെ വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല ന്യൂ ജനറേഷൻ ചർച്ചസ് ഒക്കെ, ആമൻ, പാപം ഉണ്ടായാലും കുഴപ്പമില്ല, എന്തുണ്ടായാലും കുഴപ്പമില്ല, അങ്ങ് ആരാധിച്ചാൽ മതി, ചാടിയും തുള്ളിയും നൃത്തം ചെയ്തും ആരാധിച്ചാൽ ദൈവം സകലതും ക്ഷമിക്കും എന്ന് പഠിപ്പിക്കുന്ന, വിശുദ്ധിക്ക് വില നൽകാത്ത
ഒരു ആമൻ ആധുനിക കാലഘട്ടത്തിൽ ആമൻ ദൈവവചനത്തിൽ ആമൻ ഉറച്ചു ഒന്നുകൂടി ഞാൻ പറയുകയാ, ആമൻ പാപം സംഭവിച്ചാൽ, കുറവുകൾ സംഭവിച്ചാൽ, കുറ്റങ്ങൾ സംഭവിച്ചാൽ, നമ്മളൊക്കെ മനുഷ്യരാണ്, ഈ ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ഒറ്റ പരിഹാരമേയുള്ളൂ, അത് അനുതാപത്തോടെ അവന്റെ പാദപടി ചെന്ന് കരയുക എന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം ഈ പുതിയ നിയമത്തിലാണ് നമുക്ക് ഇച്ചിരികൂടെ ദൈവം കുറവുകൾ സംഭവിച്ചാൽ ദൈവസ്നേഹം ചെന്ന് അനുദിപ്പിക്കാൻ അവസരം തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രമാണത്തെ പാപത്തിന്റെ പ്രമാണമെന്നും മരണത്തിന്റെ പ്രമാണമെന്നും ഒക്കെ പേരിട്ടിരിക്കുന്ന പൗലോസ് റോമർ 7 നമുക്കത് അറിയാമല്ലോ. കാരണം അന്നത്തെ ഈ ന്യായപ്രമാണമാണ് പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തി. ഇത് പാപമാണ്, ഇത് പാപമല്ല, അങ്ങനെ പാപത്തെ കുറിച്ച് പറഞ്ഞു. രണ്ട്, അന്ന് പല തെറ്റുകൾക്കും മരണമായിരുന്നു ശിക്ഷ, അതുകൊണ്ട് മരണത്തിന്റെ പ്രമാണമെന്നാ പൗലോസ് പറയുന്നത്. ശരിക്കും മനഃപൂർവ്വമായി തെറ്റ് ചെയ്താൽ അവിടെ യാഗങ്ങളൊന്നും ശേഷിക്കുന്നില്ല, ആ ആളെ കൊല്ലണം എന്നുള്ളതാണ്. സ്തോത്രം. ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാര്യമുണ്ട്, രക്തപ്രതികാരം വന്ന് കൊല്ലുന്ന കാര്യമുണ്ട്, ഇതൊക്കെയാണ് അന്നത്തെ നിയമം. പക്ഷേ ആമൻ ദാവീദ് പറയുക, ഹനനയാഗോ ഹോമയാഗോ ഒക്കെ എത്ര വേണമെങ്കിലും എനിക്ക് അർപ്പിക്കാം, പക്ഷേ എനിക്കറിയാം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആമനസ് തള്ളിക്കളഞ്ഞ ഒരുത്തിന് ദയനീയമായ അവസ്ഥ കണ്ട ദാവീദ് ദൈവത്തോട് പറയുക, ദൈവം എന്നെ തള്ളിക്കളയല്ലേ, പ്രൈസ് ദി ലോർഡിന്റെ പരിശുദ്ധാത്മാവിനെങ്കിലും എടുക്കല്ലേ, പരിശുദ്ധാത്മാവിനിൽ അഭിഷിക്തനായ ഒരുവന്റെ മേൽ അശുദ്ധാത്മാവ് വന്നപ്പോൾ കിന്നരം വായിച്ച് ആമൻ സ്തോത്രമാമൻ അവന്റെ മേലുള്ള അശുദ്ധാത്മാവിനെ പറഞ്ഞുവിട്ടവൻ, അവർ ധൈര്യമായി അന്ത്യമറിഞ്ഞവൻ, ദൈവാത്മാവ് വിട്ടുപോയാൽ ആമൻ ഹലോ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരു തന്നെ പറയുകയാ 51-ാം സങ്കീർത്തനത്തിൽ എന്നെ തള്ളിക്കളയരുതേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മുടെ കുറവുകളുടെ നടുവിൽ പ്രൈസ് നമുക്കറിയാം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. കാനമച്ചൻ പ്രസംഗിച്ച ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അദ്ദേഹത്തിന്റെ ഈ വിവാഹവേദിയിൽ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ടൊക്കെ സാധ്യത ഒത്തിരി പഴക്കമുള്ള ദൈവമക്കൾ എനിക്കറിയാം. പ്രൈസ്, അദ്ദേഹം പറഞ്ഞത് ഈ ആദമിന്റെ വാരിയിൽ നിന്നും ഹവ്വയെ ദൈവം നിർമ്മിക്കുന്നു. ആദമിനെ ആദ്യത്തെ അനസ്തേഷ്യ അവിടെയാണോ സംഭവിക്കുന്നത്, ആദ്യത്തെ സർജറി അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഈ ഹവ്വയെ കൊണ്ട് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദം പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. ഇതൊക്കെ എങ്ങനെ പുള്ളി അറിഞ്ഞെന്ന് ചോദിച്ചാൽ ആ നിഷ്കന്മഷ യുഗത്തിലെ പ്രത്യേക കൃപയായിരിക്കാം, അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യം എങ്ങനെ പുള്ളി അറിഞ്ഞ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നരനിൽ നിന്നെടുത്തിരിക്കാൻ നാരി എന്ന് പേരാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഭയങ്കര സ്നേഹം ആദം ഹവ്വ തമ്മിൽ, എന്തൊരു സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഹവ്വ പഴം പറിച്ചു ആദാമിനും കൊണ്ടു കൊടുത്തു. ദൈവം ഒന്ന് ചോദിക്കുന്ന, ആദാമേ ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ് ആ പഴം നീ കഴിച്ചോ? അന്നേരം ആദാം പറയുന്നൊരു പദമുണ്ട്, എന്നോട് കൂടിയിരിക്കാൻ നീ തന്ന ഈ സ്ത്രീ, ഈ കാനോച്ചൻ അങ്ങനെ അഭിനയിച്ചാ പറഞ്ഞു, ഈ സ്ത്രീ തന്നു ഞാൻ തിന്നു. ഇന്നലെ എന്നാ പറഞ്ഞ്, ഇപ്പൊ നരനെടുത്തിരിക്കുക, എന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം, നരനെടുത്തിരിക്കുക നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ പറയുക, എന്നോട് കൂടിയിരിക്കാൻ നീ തന്ന ഈ സ്ത്രീ തന്നു ഞാൻ തിന്നു. ഇപ്പൊ ആരാ കുഴപ്പക്കാരൻ? ഒന്ന്, എന്നോട് കൂടിയിരിക്കാൻ ഈ സ്ത്രീയെ തന്ന നീയാണ് കുറ്റക്കാരൻ. രണ്ട്, ഈ സ്ത്രീയാണ് കുറ്റക്കാരി. പ്രൈസ് ദി ലോർഡ്. നോക്കുക, സ്വയം കുറ്റം ഏറ്റെടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരിലേക്ക് കുറ്റം ആമൻ ഏൽപ്പിച്ചങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പ്രൈസ്, ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ യൗവനക്കാരായ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി അടുപ്പവും ബന്ധവും സ്നേഹമൊക്കെ ഉണ്ട്. അത് കാരണം പ്രൈസ് ദി ലോർഡ്, ആദ്യമായി ഞാനിരുന്ന സഭയില്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്കറിയാവുന്ന സഭ തന്നെയാണ് പ്രിയ ബാബു പാസ്റ്റർ സഭ, അവിടെ അസോസിയേറ്റ് പാസ്റ്റർ ഞാൻ ഇരിക്കുന്നത്. ബാബു പാസ്റ്റർ അവിടെ വർഷങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു തുടങ്ങുമ്പോൾ തുടങ്ങി അവര് പാസ്റ്റർ പപ്പ അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. സ്വന്തം പപ്പായും അമ്മയും പേടിക്കുന്നതിനേക്കാൾ പേടി പാസ്റ്ററെയാണ്. പാസ്റ്റർ പറഞ്ഞാൽ അത്രയേറെ അവര് ഭയമുള്ളവരാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഒരു ഒരു ഇന്ന് പാസ്റ്ററുടെ ശൈലിയൊക്കെ ഒത്തിരി മാറി. ആമേൻ. പണ്ട് നമ്മുടെ വളരെ എന്തോ ധൈര്യമുണ്ട് തോന്നുന്നവർക്ക് ഒരു പാസ്റ്റർ കാണുമ്പോൾ പേടിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അസോസിയേറ്റ് പാസ്റ്ററുടെ ചെല്ലും, ഞങ്ങൾ ഒരുമിച്ച് പല പിന്നെ കൺവെൻഷനുകൾ നടത്തുന്നു, മറ്റു പല കാര്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ നേരെ ദിവസത്തെ വീട്ടിലാണ് താമസിക്കുന്നത്, ബാബുപാസ് ഒന്നാം മൈൽ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വളരെ ഇഴുകിച്ചേർന്നൊരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് പോകാൻ നേരത്ത് ഒരു സഹോദരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, പേര് പറഞ്ഞ് നിങ്ങൾ അറിയും, ഞാൻ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരനോട് പറഞ്ഞു, ദൈവദാസനെ ഒറ്റ കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ, എവിടെ ചെന്നാലും യൗവനക്കാരെ മറക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന സഭയില് 11 വർഷം വേറെ ദൈവാസനിരുന്ന സഭയാ. അദ്ദേഹത്തെയും പേടിയാ. ഞാൻ വാഹനത്തിലൊക്കെ വരുമ്പോൾ ഒരു ചെറിയ തൂണുണ്ടെങ്കിൽ ആ തൂണിന് മറിഞ്ഞ് നിൽക്കുന്ന യൗവനക്കാരെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവരും ഇതുപോലെ പാസ്റ്ററെ വളരെ പേടിയോടെ ഭയത്തോടെ കാണുകയാ. ആമേൻ. ഞാൻ അവരെ ഒന്നുകൂടെ കുറച്ച് പതുക്കെ ചേർത്തണച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ ആക്റ്റീവായി മാറി. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സഭയിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു ഈ സ്നാനപ്പെടുന്നതിനെ കുറിച്ച്. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ഈ സ്നാനപ്പെട്ടവര് പറയുന്നത് ഞങ്ങളോ പെട്ടു, നീ പെടരുത് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ
ഈ കൂട്ടുകാരൊക്കെ പഠിക്കുന്ന സ്ഥാപനത്തിനും അവിടെ ഇവിടെയൊക്കെ ഞങ്ങളെ അകറ്റി നിർത്തും, അവർ കളിയാക്കും. പാസ്റ്റർക്ക് അത് പറഞ്ഞ് മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ അകറ്റി നിർത്തിയ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ യുവ സഹോദരനോട് ചോദിച്ചു, മോനെ നിന്റെ കൂട്ടുകാർ അവരുടെ കൂടെ ചെന്നില്ല നിന്നെ കൊന്നുകളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശദ്രക്കരെയും മേശക്കനെ അവേദനയും ദാനിയലും ഒക്കെ നമുക്കറിയാം. ആമേൻ. ആ കാര്യം ചെയ്തില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുമെന്നാ പറഞ്ഞു. ഇവർ കൂട്ടുകൂടാതിരിക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ഈ നിന്നെ പരിഹസിക്കുന്ന കൂട്ടുകാർ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ ബഹുമാനിക്കും. അവർ പിന്നീട് പറയും, അവൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ആ തീരുമാനത്തിൽ നിൽക്കുന്നവനാണ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നതാണ്. ഞാനും എൻ്റെ സഹോദരിയും ഒക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ, മോശമായ വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, ഇവൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്ത, അല്ലേ ഞാൻ പറഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ആ ബഹുമാനം തന്നെന്ന് അറിയാമോ? നമ്മളത് പറയത്തില്ലെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്. സ്തോത്രം. ഒരുപക്ഷെ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ബഹുമാനിച്ചിരിക്കും, ഞാൻ ഉറപ്പ് പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ആമേൻ കുറവുകൾ സംഭവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഒറ്റ വഴിയേ ഉള്ളൂ, ജയിക്കാൻ അനുതാപത്തോടെ ആ പാതപിടത്തിലേക്ക് ചെല്ലുക, അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. കയ്യിൽ എന്തിനാ വന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പക്ഷേ ആമേൻ ഹല്ലേലൂയ, താന് സ്തോത്രം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം തന്നെ ദൂത് പറയുന്നു, പക്ഷേ അവൻ സ്വയമായിട്ട് ന്യായീകരിക്കുകയും അതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. കയ്യിനൊരു പരാജയമായി മാറുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവക്കൂടെ പറയാം, നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ജയത്തോടെ മുന്നേറണമെന്നുള്ളതാ. മാർട്ടിൻ ലൂതർ പറഞ്ഞ വാചകം പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കാക്ക പറക്കുമ്പോൾ അതിന് നിഴൽ നമ്മുടെ തലയിൽ അടിച്ചു നിൽക്കാം, പക്ഷെ നമ്മൾ ആരും കാക്കയെ കൂടുവെച്ച് നമ്മുടെ തലയിൽ പറക്കാൻ അനുവദിക്കാറില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ രാമൻ ചുറ്റുപാട് വന്നു പോയിന്നിരിക്കാം, പക്ഷേ അത് നമ്മിൽ വസിക്കാൻ അനുവദിക്കാതെ ജയത്തോടെ മുന്നേറുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവർ പരാജയപ്പെടാനുള്ളവരല്ല, അവർ പ്രത്യേകമായ ആമേൻ ഹല്ലേലൂയ ഒരു വിഭാഗമാണ്. അവർ പിശാചിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ തകരാനുള്ളവരല്ല, അവർ ജയിച്ച് മുന്നേറുന്നവരാണ്. ഹൃദയം നുറങ്ങിയവർക്ക് നമുക്ക് അറിയാവുന്ന ഒരു പദമാണ്, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ പദം ചിലപ്പോഴൊക്കെ നമ്മൾ ആര് വിഷമിച്ചിരുന്നാലും അവരെ ദൈവം ആശ്വസിപ്പിക്കുമെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മഹത്യകളൊന്നും നടക്കത്തില്ലായിരുന്നു. ഇവിടെ പറയുന്ന ആ ഹൃദയ നുറുക്കവും മനസ്താപവും ദൈവ സന്നിധിയിൽ ചെന്ന് വചനപ്രകാരമുള്ള അനുതാപമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ രണ്ടാമതായി നമുക്ക് ജയിക്കാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനുതാപത്താലാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് ആമേശ്വരം തീരുമാനത്താലുള്ള ജയം, രണ്ട് അനുതാപത്താലുള്ള ജയം. മൂന്നാമത്തേതിലേക്ക് നമുക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ന്യായാധിപന്മാർ 15:14. വേഗത്തിൽ അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവന്റെ കൈ കെട്ടിയിരിക്കുന്ന കയർ തീവന്ന് കരിഞ്ഞ തണുന്നത് പോലെ ആയി, അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ഓക്കെ, ഷീല ജോണി എന്ന പേരിൽ കാണുന്ന ആളാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. പേരൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ യൗവനക്കാരെ സഹോദരിമാരാണ് ഇച്ചിരി ആക്റ്റീവായിട്ട് വായിക്കാൻ ഞാൻ നോക്കിയത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും നിങ്ങളെ വചനത്തോട് വളരെ അടുപ്പമുള്ള ഒരാത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ന്യായാധിപന്മാരുടെ പുസ്തകം ശിംശോന്റെ ചരിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ അവനെതിരെ ശത്രു വന്നപ്പോൾ ആമേൻ അവന്റെ മേൽ ആത്മാവ് വന്നു, ആത്മാവിന്റെ ശക്തിയാലുള്ള ജയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സിംഹം, സിംഹത്തിന്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് 100% സത്യമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, ആരോ പറഞ്ഞു കേട്ടതാ ഈ ആരൊക്കെയോ പിന്നെ രക്ഷപ്പെട്ട ചരിത്രം. ഈ സിംഹം ഇങ്ങനെ ഒരു ഇരയുടെ മേൽ വീഴാൻ ഇങ്ങനെ നോക്കുമ്പോൾ 3 പ്രാവശ്യം വാൽ ഇങ്ങനെ അനക്കും അത്രേ. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം വാൽ അനക്കുകയും ചാടുകയും ചെയ്യുന്നത് ഒപ്പമാണ്. കൃത്യമായി ഇരയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കിയാണ് സിംഹം ചാടുന്നത്. അപ്പോ എവിടെയോ ഞാൻ കേട്ട ചരിത്രമാണ്, ഒരാള് വനത്തിൽ ചെന്നു ഇങ്ങനെ സിംഹത്തിന് മുമ്പിൽ വന്നു, ഇത് അറിയാവുന്നതുകൊണ്ട് സിംഹം കൃത്യമായിട്ട് 3-ാമത്തെ പ്രാവശ്യം വാൽ അനക്കുകയും ചാടുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിലത്തേക്ക് വീണു മുമ്പോട്ട്. അപ്പോൾ സിംഹത്തിന്റെ സിംഹം ഓടിയോ അല്ല ചാടിയോ പിടിക്കുന്നേ? ഐ മീൻ, വീണ്ടും ഞാൻ പറയുന്നു, എന്റെ ബിബ്ലിയോഗ്രഫി പറയാനില്ല, ഞാൻ കേട്ടതാണ്. 100% സത്യം വെച്ച് എനിക്കറിയത്തില്ല. അപ്പോ 3 പ്രാവശ്യം പുള്ളി നോക്കിയിട്ട് നടന്നിനി പുള്ളി തിരിച്ചു പോകുന്ന പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ സിംഹം ഒരു ഇരയുടെ മേൽ ആമേൻ ദൃഷ്ടി വെച്ചാൽ കൃത്യമായിട്ട് നിമിഷങ്ങൾക്കകം ചാടി വീഴുകയാണ്.
അത് കൃത്യം കഴുത്തിന് നേരെ. ആമൻ. ശിംഷോനും തന്റെ മാതാപിതാക്കളും നടന്നു പോകുന്ന ഒരു യാത്രയിൽ ആമൻ മാതാപിതാക്കൾ മുൻപ് പോയി കാണണം. നമ്മൾ ആ ഭാഗം വായിക്കുന്ന കഥ മനസ്സിലാകുന്നത് ശിംഷോന്റെ മേൽ ഇത് ചാടി വീണു. പ്രൈസ് ദി ലോർഡ്. നിമിഷങ്ങൾക്കുള്ളിലാണ് സിംഹം ഇരയുടെ മേൽ ചാടി വീഴുന്നത്. നമുക്കറിയാം അന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ സ്ഥിരമായി താമസിക്കുകയല്ല. പ്രവാചകന്മാരായാലും ശുശ്രൂഷ ചെയ്യുന്നവരായാലും ഉയരത്തിന് പരിശുദ്ധാത്മാവ് പ്രത്യേക ശുശ്രൂഷ ചെയ്യിപ്പാൻ ഇറങ്ങി വരുന്നു. അത് കഴിയുമ്പോൾ ഉയരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. കോടാനുകോടി മൈലുകൾക്കപ്പുറത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ് ആമൻ ശിംഷോന്റെ മേൽ ഒരു സിംഹം ചാടി വീഴാൻ തുടങ്ങിയപ്പോൾ ആമൻ അത് എത്തുന്നതിന് മുൻപ് ആമൻ മൈലുകൾക്കപ്പുറത്ത് നിന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വീഴും വന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചേ? കടിച്ച് കീറാൻ വന്നതിനെ അവൻ വലിച്ചു കീറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിച്ചു? അത് ആത്മാവിന്റെ ശക്തിയാൽ സംഭവിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാനൊരു ദൂത് ആമൻ ചേർന്ന് പറയാം, നമ്മെ കടിച്ചു കീറും എന്ന് പറയുന്ന, നമ്മെ തകർത്തു കളയുമെന്ന് പറയുന്ന പല അനുഭവങ്ങളും ജീവിതത്തിന് നേരെ വരുമ്പോൾ സ്തോത്രം ആമൻ ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരുവനെ ദൈവം സ്തോത്രം പ്രതിസന്ധിയായി വരുന്നതിനെ ആമൻ തകർത്തെറിയാൻ തക്കവണ്ണമുള്ള ശക്തിയാൽ നിറയ്ക്കുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ആത്മാവിനാൽ നമുക്ക് ജയിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളില് ഒരു കോട്ടേജ് മീറ്റിംഗിൽ ആമീൻ മനോജ് ബ്രദറിന്റെ കോട്ടേജ് മീറ്റിംഗിലാണ് ഞാൻ ആദ്യമായി നിങ്ങളുടെ മധ്യം വന്ന് ശുശ്രൂഷിച്ചത്. അന്ന് ആത്മാവിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. സ്തോത്രം. ആമീൻ. പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം, ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മ നിറവിൽ മുന്നേറുമ്പോൾ ആമീൻ പിശാചിന്റെ യാതൊരു പദ്ധതികൾക്കും ആ വ്യക്തിയെ തകർക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമീൻ പ്രിയപ്പെട്ടവരുടെ മേലും അത്യന്തമായ ശക്തി ശുശ്രൂഷയോടെ ബന്ധം പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് അവർ ആ ദേശത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരെ നയിക്കട്ടെ. ആ ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവര് ഒരു കഴിവുമില്ലാത്തവരായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പറഞ്ഞതിൽ വിഷമം തോന്നരുത്. സ്തോത്രം. ഈ മണക്കാലം പഠിക്കുമ്പോ ഈ കൂട്ടുകാര് പറഞ്ഞു ചോദിക്കും, ഈ സഭാ ശുശ്രൂഷ ഏറ്റെടുത്ത ആഴ്ചയില് രണ്ടും മൂന്നും പ്രസംഗം, മണക്കാലില് ചാപ്പലില് വർഷത്തിലൊരിക്കലും മെസ്സേജ് വേണം, അതിന് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സഭാ ശുശ്രൂഷ എടുത്ത മൂന്ന് പ്രസംഗമൊക്കെ ഓർക്കുമ്പോൾ ചിലര് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പഠിപ്പിക്കാൻ പോകും. അതാകുമ്പോ പിന്നെ പഠിച്ച നോട്ടങ്ങ് പഠിപ്പിച്ചാൽ മതിയല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കഴിവുമില്ലാത്ത പാവങ്ങൾ, വേറെ മാർഗമില്ല, ഉപരിപഠനത്തിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അവര് രണ്ടും കൽപ്പിച്ച് കർത്താവിനെ കരം ലഭിപ്പിച്ച് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് പോകും. ആമേൻ. ആദ്യമൊക്കെ വളരെ വിഷമിക്കാം, മെസ്സേജൊക്കെ പറയുമ്പോൾ വേണ്ടുവണ്ണം ഒന്നും പ്രയോജനപ്പെടുകയൊന്നും ചെയ്യത്തില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് അങ്ങ് കരയും. പ്രൈസ് ദി ലോർഡ്. ദൈവം കൃപയാൽ നിറയ്ക്കും. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് വളർന്നു. പഠിപ്പിക്കാൻ പോയ ഇന്ന് നോട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേ കർത്താവിന്റെ വേല ചെയ്യാൻ മെസ്സേജ് എന്ന് ഓർത്ത് പേടിക്കാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൽ കരഞ്ഞും വിലപിച്ചും ഇരിക്കുന്നവരെ ദൈവം അങ്ങ് മാനിച്ചു. സ്തോത്രം. അതുകൊണ്ട് ആമേൻ മനോജ് ബ്രദറിനെ ഞാൻ രണ്ടുപേരെ ഞാൻ കാണുന്നതുകൊണ്ട് ഇതും കൂടെ അങ്ങ് ദൂരായിട്ടൊക്കെ പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആമൻ തുടക്കത്തിലൊന്നും കണ്ടില്ലും. പേടിക്കണ്ട, നമ്മൾ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ആത്മാവിന്റെ ശക്തിയോടെ നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മെ അനുഗ്രഹിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കൂടെയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ആമേൻ. സ്തോത്രം. ശത്രു അവനെ കെട്ടിയ കെട്ട് അതിന്റെ നമ്മൾ വായിച്ച് കുറിവാക്കും. അതായിരുന്നു ഫെലിസ്തീനെ കണ്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവനെ കെട്ടിയ ആമൻ കയറ തീ കൊണ്ട് തൊട്ട ചണനൂൽ പോലെ ദ്രവിച്ചുപോയി. സ്തോത്രം. അവൻ ശത്രുക്കളെ തകർക്കുകയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമതായിട്ട് സ്തോത്രം ആമേൻ പിശാചിന്റെ മേല് ആമേൻ ലോകത്തിന്റെ മേലൊക്കെ ജയം പ്രാപിക്കാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പ്രൈസ് ദി ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യം ഒന്ന് ആവർത്തിക്കുന്നു. ഒന്ന്, തീരുമാനത്താൽ ചില സന്ദർഭങ്ങളിൽ ജയമെടുക്കണം. ചില സമയങ്ങളിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ അനുതാപത്താൽ ജയമെടുക്കണം. ആമേൻ. നമുക്കെതിരെ പിശാജ് വരുമ്പോൾ തന്ത്രങ്ങളാകട്ടെ പദ്ധതികളാകട്ടെ ഏത് നിലയിലാകട്ടെ വരുമ്പോൾ ചിലർക്ക് നമുക്ക് അറിയാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ ആത്മ നിറവിൽ നിൽക്കുന്ന നിനക്കും എനിക്കും എതിരെ പിശാചിന്റെ പദ്ധതികൾ ജയിക്കത്തില്ല, ഏതൊക്കെ തന്ത്രവുമായി വന്നാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ബാപ്റ്റിസ്റ്റ് പശ്ചാത്തല വിശ്വാസി വന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്നാൽ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ ദൈവം എന്നെ അത് പഠിപ്പിച്ചു. അങ്ങനെ ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ശത്രുവിന്റെ പല പദ്ധതികൾ വഴിമാറി പോകുന്ന ഞാൻ കണ്ടു. സ്തോത്രം. അതുകൊണ്ട് എനിക്കിപ്പോഴും അറിയാം ദൈവത്തിൽ ഏറ്റവും വിലയേറിയ ആയുധം ദൈവത്തിനെ ചേർന്നിരിക്കുന്നത്, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്, പരിശുദ്ധ ശക്തിയിൽ മുന്നേറുന്നത്. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ.